अभिषेक ज्वाला गुप्ता अभिषेक ज्वाला Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഹാലേലുയാ. 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 ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ഏറെ നമ്മളെ തളർത്തുന്ന ഒരു മേഖലയാണ് ബിസിനസ്സുകളുടെ പരാജയം. കടകളൊക്കെ പൂട്ടുന്നു, ബിസിനസ് ഇല്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എങ്കിലും പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവരും ഓർക്കാം. ബിസിനസ് നടത്തുന്നവർ, അവിടെ ജോലി ചെയ്യുന്നവർ, എത്രയോ മക്കള് ബിസിനസ്സൊക്കെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, എങ്കിൽ ഈ ശുശ്രൂഷയോടെ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ, ഒരുപക്ഷെ ബിസിനസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, തമ്പുരാൻ അത്ഭുതമാം വിധം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തകർച്ച, ഡെറ്റ് നോട്ടീസ് ലഭിച്ചു, എങ്ങനെ മുന്നേറാൻ പറ്റും, ബിസിനസ് നിർത്തിയാൽ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഒത്തിരി മക്കളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മണിക്കൂറിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ അനുഗ്രഹവും വലിയ അഭിഷേകം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയെ ഈശോയുടെ വക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ ശക്തിയോടുകൂടി കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ സ്തുതിക്കുന്നു. എല്ലാം ഒക്കെ ചേർന്ന് ആടി പാടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ ബിസിനസ്സിന്റെ മേഖല അനുഗമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ശക്തിയോടുകൂടി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങളെ തന്നെ ബിസിനസ് നടത്തുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ ദൈവത്താ, എൻ്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എൻ്റെ ദൈവത്താ, എൻ്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താ, എൻ്റെ ദൈവത്താൻ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. പ്രിയമുള്ളവരെ, ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. തമ്പുരാനിലേക്ക് എൻ്റെ ബിസിനസ്സിനെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നിശ്ചയമായി ഞാനും എൻ്റെ ബിസിനസ്സും അനുഗ്രഹം പ്രാപിക്കും. നിശ്ചയമായിട്ട് ദൈവമായ കർത്താവ് എൻ്റെ ബിസിനസ്സിനെയും എന്നെയും അനുഗ്രഹിക്കും, ഇടപെടും. നിവിശ്വസിക്കുക, നിവിശ്വസിക്കുക. ചേർന്ന് ശക്തിയോടെ ആടി പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്ന് പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്ന് പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൻ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താ, എൻ്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
എല്ലാവരും ചേർത്ത് ശ്രദ്ധിക്കട്ടെ. സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. സ്വർഗത്തിലേക്ക് ഉയർത്തിയ കരങ്ങള് ഹൃദയത്തോടെ ചേർത്ത് വെക്കാം. നീ ഓർക്കുക, ആ പാട്ട് നീരടിയിലൂടെ കടന്നുപോയപ്പോൾ നിശ്ചയമായി ഞാൻ അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിക്കുക, നിന്റെ ബിസിനസ് അനുഗ്രഹമായി മാറും. നിനക്കും നിന്റെ ജീവിതത്തിനും നിന്റെ ജീവിത പങ്കാളിക്കും നിന്റെ മക്കൾക്കെല്ലാം ജീവിതത്തിന്റെ വലിയൊരു സാധ്യതയായ നിന്റെ ബിസിനസ്സിനെ ഒരു തിന്മയും കീഴടക്കുവാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും കടം വാങ്ങിക്കാത്ത തരത്തിൽ നിശ്ചയമായി അനുഗ്രഹം പ്രാപിക്കും. എനിക്ക് വേണ്ടതെല്ലാം എന്റെ ബിസിനസ്സിലൂടെ കർത്താവ് ഒരുക്കുന്നതായി കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബിസിനസ്സിനെയും അനുബന്ധ എല്ലാം നമുക്ക് സമർപ്പിക്കാം, നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഓരോ മക്കളും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓരോ മക്കളും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രാർത്ഥിക്കുന്നു, താവേ പ്രാർത്ഥിക്കുന്നു, താവേ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ബിസിനസ്സിനെ എല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കണം. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഒരുപക്ഷെ ബിസിനസ് അധികം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഈശോയ്ക്ക് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതിയിൽ ഫലമണിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ വചനം നമുക്ക് വലുതരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ ഒന്ന് ഏറ്റവും പ്രാർത്ഥിക്കാം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നിന്റെ ബിസിനസ്സിനെയും നമ്മുടെ ബിസിനസ്സിനെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലമണിയുന്ന ഒരവസ്ഥയായി മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിന് നമ്മുടെ ബിസിനസ്സിനെ സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവിന്റെ വാഗ്ദാനം മനോഹരമാണ്. നിയമാവർത്തന പുസ്തകം 28:12 വായിക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ്, ഞാനുമായി ബന്ധപ്പെട്ട മേഖലകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓരോന്നും ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് അതീതമായ തരത്തിൽ കർത്താവ് ബിസിനസ്സിനെ ഉയർത്തും. നിയമാവർത്തനം 28:12 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് തൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുകയാണ്. ആ വചനം നമുക്ക് ഏറ്റവും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ മേഖലയിൽ ഭയങ്കര തടസ്സം അനുഭവിക്കുന്ന മക്കള് ഈ വചനത്തിന്റെ യോഗ്യതയാൽ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചോളാം കേട്ടോ. വളരെ ഉയർത്തി പിടിച്ചോണ്ട് കുറക്കെ ഏറ്റവും പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിപ്പിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരില്ല. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. പ്രിയമുള്ളവരെ, ബിസിനസ് ശുശ്രൂഷയെ കണ്ടുകൊണ്ട് കാകുൽത്ത വചന കൂടാർത്ത് ചേർന്നെന്ന് പ്രവർത്തിക്കുന്ന സഹോദരന്റെ സാക്ഷി നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, നമ്മുടെ ബിസിനസ്സും
നമ്മുടെ വ്യാപാരശാലകളെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം ദാനമായിട്ട് നമുക്ക് നൽകിയതാണ്. തീർച്ചയായിട്ടും ബിസിനസ്സിന് ഓടി നടക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടിയും ഓടി നടക്കുന്നു. ഒപ്പം പ്രിയമുള്ളവരെ, ആലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ധ്യാനകേന്ദ്രത്തെ ചേർന്ന് നിന്നുകൊണ്ട്, ബിസിനസ്സേക്കാൾ അപ്പുറമായിട്ടും ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഓടി നടന്ന ഒരു മകനെ അച്ഛൻ പരിചയപ്പെടുത്തിയാണ്. ഈ മകനെയും മകൻ്റെ കുടുംബത്തെയും പ്രത്യേകം അമൃതം സ്പർശിച്ച, അനുഗ്രഹിച്ച രണ്ട് കൊച്ചു സാക്ഷ്യങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ജോജി തോമസ്. മമ്മിയൂരാണ് വീട്. എനിക്ക് ബിസിനസ്സാണ്. പലർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ എൻ്റെ ബിസിനസ്സിലും ഫാമിലിയിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ബെന്നിയച്ചൻ്റെ ധ്യാനം കൂടുന്നത്. പിന്നെ ബെന്നിച്ചൻ്റെ ധ്യാനം കൂടിയതിന് ശേഷം ബെന്നിച്ചൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. എല്ലാ മാസവും നടക്കുന്ന കൂട്ടായ്മകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ അച്ഛൻ ഗാഗുൽത്തെ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ അവിടെയും ധ്യാനകേന്ദ്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ എൻ്റെ ബിസിനസ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങി. തടസ്സങ്ങളൊക്കെ മാറി. ഞാൻ തമ്പുരാനോട് ചേർന്ന്, ആലയത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ബിസിനസ്സിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ട് മുതൽ ബിസിനസ്സിൻ്റെ കുറവ്, എല്ലാം മാറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ 24 മണിക്കൂറും ബിസിനസ് മാത്രം ചിന്തിച്ചിരുന്നാൽ ശരിയാവില്ല. തമ്പുരാൻ്റെ കാര്യങ്ങൾ ആലയത്തിനോട് ചേർന്ന് നിന്ന് തമ്പുരാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും മാറും. എല്ലാം നമ്മുടെ കഴിവുകൊണ്ടല്ല നടക്കണമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. പ്രത്യേകിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിക്കുക എന്നുള്ളതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടി. ഇന്ന് എനിക്ക് 3 സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ദൈവകൃപയാൽ ഭംഗിയായി നടക്കുന്നു. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, യേശുവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എന്നോട് പലരും, ഫ്രണ്ട്സും പലരും ചോദിക്കാറുണ്ട്, നീ സ്ഥാപനങ്ങളും സ്റ്റാഫിനും എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ആലയത്തിൽ ചെന്ന് ഇരിക്കുന്നതോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നത് എന്താണെന്ന്. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ എന്നു മുതൽ തമ്പുരാനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ആലയത്തിൽ തമ്പുരാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയോ അന്നു മുതലാണ് എൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടതും ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറിയതെന്ന് ഞാൻ അഭിമാനപൂർവ്വം തന്നെ പറയാറുണ്ട്. അത് എൻ്റെ ജീവിത സാക്ഷ്യം തന്നെയാണ്. രണ്ടാമതൊരു അനുഭവമുള്ളത്, ഇവിടെ നമ്മുടെ ബെന്നിയച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റ്സോ എല്ലാ പേപ്പേഴ്സും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. അൾത്താരയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കും. അങ്ങനെ ശുശ്രൂഷ നടക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് അച്ഛനോട് പറഞ്ഞത്, പാസ്പോർട്ട് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഇത്രയും വർഷമായിട്ട് വിദേശത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് വൈഫ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച പാസ്പോർട്ട് കൊടുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി പിന്നത്തെ വെള്ളിയാഴ്ച തന്നെ വൈഫ് എൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് കൊണ്ടുവന്നു. അൾത്താരയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡീലർഷിപ്പുള്ള ഒരു കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു. ഞാനും എൻ്റെ വൈഫിനും യൂറോപ്പിലേക്ക്, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് പോകാനുള്ള അവസരമുണ്ടെന്ന്. തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ഒരു പൈസയും ചിലവില്ലാതെ 10 ദിവസം ഞങ്ങൾ വിദേശത്ത് പോയി, ഒരുമിച്ച് പോയി വരാൻ ഉള്ള അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന എന്തും, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആവശ്യപ്പെടുന്ന എന്തും തമ്പുരാൻ തരും, ഒന്നും തരാതിരിക്കില്ല എന്നുള്ള അനുഭവങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. അതേ, പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ബിസിനസ്സും ജോലിയും ഒക്കെ ആവശ്യമാണ്. പക്ഷെ അതെല്ലാം ദൈവത്തിന് കൊടുത്തുകൊണ്ട്, ദൈവത്തോട് ചേർന്നുകൊണ്ട്, ദൈവരാജ്യത്തിന് കൂടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്ഭുതമാമിതം കർത്താവ് ഇടപെടും. ജോജി തോമസിൻ്റെ ജീവിതത്തെ അതാണ് നമ്മൾ സാക്ഷ്യമായി കേട്ടത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെയും നമ്മെ തന്നെ എല്ലാം വിശ്വ കൊടുത്തുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജോജിയും കുടുംബത്തെ അനുഗ്രഹിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ബിസിനസ്സിനെ ഒരു ദൈവിക ശുശ്രൂഷയായി, ദൈവവേലയായി ഈ മകൻ കണ്ടപ്പോൾ ഈ മകനെ കർത്താവ് സമത്വമായി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ഇതാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ
കൊളോസസാർക്ക് എഴുതിയ 3:21-24 വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നത്, നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്ന പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. പ്രൈസ് ദ ലോർഡ്. ബിസിനസ് നടത്തുന്നത് മനുഷ്യരെയല്ല ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, ദൈവവേല ചെയ്യുന്നു. ഹാലേലൂയ. പിന്നെ കർത്താവ് പറയുന്നു, അവിടെ നിസ്വാർത്ഥമായ ഹൃദയപരമാർത്ഥതയോടെ നിങ്ങൾ ചെയ്യണം. ഈ വചനം കേൾക്കുമ്പോൾ പലരും പറയുന്നുണ്ട്, അങ്ങനെ ഹൃദയപരമാർത്ഥതയോടുകൂടി നേരായ വഴിയിലൂടെ ബിസിനസ് നടത്തിയാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ലോകരാജ്യത്തായിരുന്നുകൊണ്ട് സമ്പത്ത് നേടിയിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും 24 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവ് യേശു ക്രിസ്തു തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് പറയാണ്, അങ്ങനെ ഹൃദയപരമാർത്ഥതയോടുകൂടി ആത്മാർത്ഥമായിട്ട് ബിസിനസ്സിന് ദൈവ ശുശ്രൂഷയെ കാണുമ്പോൾ വചനം അറിയുന്നു, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. വചനം എത്തിപ്പിടിച്ചുകൊണ്ട് വചനം നമുക്ക് നേറ്റൊല്ലി പ്രാർത്ഥിക്കാം. കൊളോസസ് 3:21-24, നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെയല്ല ദൈവത്തെയാണ് സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവ് യേശുവിനെ തന്നെയാണല്ലോ കർത്താവായ യേശുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തീർച്ചയായിട്ടും എൻ്റെ നല്ല മനസ്സിനെ കാണും, എന്നെ അനുഗ്രഹിക്കും. ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ ഉത്തമഗീതം 2:15 കർത്താവ് വെളിപ്പെടുത്തുന്നത്. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക, നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തലയട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈ മുന്തിരിത്തോട്ടത്തിലെ ഈ ഫലങ്ങൾ ആകുന്ന സമയത്ത് വലിയ കുറുക്കന്മാർ വന്ന് മുന്തിരി ഫലങ്ങൾ തിന്നും. കൊച്ചു കുറുക്കന്മാർ വരും, അവർക്ക് മുന്തിരിങ്ങ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എന്നാ ചെയ്യുന്നറിയാമോ, താഴെ ഈ മുന്തിരി ഫലം, താഴെ മുന്തിരി ചെടി ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ സത്ത് കുടിക്കും, നശിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അർത്ഥമാക്കുന്ന പ്രിയമുള്ളവരെ, ഒരു തരത്തിലും ഒരു കോംപ്രമൈസ് ചെയ്യരുത്. നിന്റെ ബിസിനസ്സിനോട് ദൈവത്തിൻ്റെ മനോഭാവത്തോട് നീ പെരുമാറുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും നിന്നെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിന് കുറവ് വരും, തകർച്ച വരും, ഈശോയ്ക്ക് കൊടുക്ക്, നിനക്ക് വേണ്ടി അത്ഭുതം കർത്താവ് ചെയ്യും നീ സമർപ്പിച്ച് കഴിയുമ്പോൾ. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് എലീശ പ്രവാചകൻ. എലീശ പ്രവാചകൻ്റെ ഒരിക്കൽ പ്രവാചകൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒരു കൊച്ചു പ്രവാചകൻ്റെ ഭാര്യ വന്ന് പരിഭവം പറയുന്നുണ്ട്. ഈ സഹോദര ഭർത്താവ്, അതായത് എലീശ പ്രവാചകൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത കൊച്ചു പ്രവാചകൻ മരിച്ചുപോയി. ഇദ്ദേഹത്തിന് മരണശേഷം ഒത്തിരി പേര് ഈ കൊച്ചു പ്രവാചകൻ്റെ ഭാര്യയെ ശല്യം ചെയ്യാൻ വരിക. കാര്യം ഇതാണ്, ആ കൊച്ചു പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരി പേരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചു. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒത്തിരി പേര് ഈ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, അവരാരും തിരിച്ചു കൊടുത്തൂല. ആ സന്ദർഭത്തിൽ ഈ പ്രവാചകൻ്റെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടാൻ പോകുക. ഈ ഒരു അവസരത്തിൽ എലീശ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഈ സഹോദരി പറയുന്നു, അപ്പോൾ ബിസിനസ് നടത്താനുള്ള വഴി പ്രവാചകൻ ഒരുക്കി കൊടുക്കുന്നു. നീതിപൂർവമായ ആ ബിസിനസ്സിലൂടെ ഇവരെ കടബാധ മാറുന്നുണ്ട്. അതുമാത്രമല്ല പ്രിയമുള്ളവർ, ഇവരുടെ ശിഷ്ടമായ ജീവിതത്തിൽ ജീവിക്കാനുള്ള ബിസിനസ്സിൻ്റെ മാർഗവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എണ്ണ ബാക്കിയുണ്ട്, ഊ അല്പം എണ്ണയുണ്ട്, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഭവനത്തിലെ കുപ്പികളും ജാറുകളും
എല്ലായിടത്തും വരാൻ പറഞ്ഞു, അതെല്ലായിടത്തും വന്നു. അല്പമുള്ള ആ എണ്ണ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഈ കുപ്പിയിലേക്ക് പകർത്തി. സമർപ്പിച്ച എല്ലാ കുപ്പികളും എണ്ണ നിറയപ്പെട്ടു. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, കുപ്പികൾ വേറെ ഉണ്ടോ? അടുത്ത ഭവനങ്ങൾക്ക് പോയി കുപ്പികളും ജാറുകളും പാത്രങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു. അവരൊക്കെ കൊണ്ടുവന്നു. ആ സമർപ്പിക്കപ്പെട്ട പാത്രങ്ങളും ജാറുകളും കുപ്പികളെല്ലാം നിറഞ്ഞു. പിന്നെ പാത്രമില്ലാത്ത അവസ്ഥയിൽ എണ്ണയിൽ നിൽക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇനി ബിസിനസ് ചെയ്യേ, എന്താ വഴികൾ പറഞ്ഞു കൊടുത്തു ബിസിനസ് ചെയ്യാനുള്ള, ഇതുകൊണ്ട് വിൽക്കുക. അതിനുശേഷം കടം വീട്ടാനുള്ള പൈസ ഈ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്ത് കടം വീട്ടുക, ബാക്കി പൈസ കൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴിയിൽ ബിസിനസ് തകർച്ചയിൽ കർത്താവ് ഇടപെടും. പ്രേമുള്ളവരെ, പൂർണ്ണമായും ഈശോയുടെ പക്കലേക്ക് ഇതിന്റെ ബിസിനസ് സമർപ്പിക്കണം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. ഒപ്പം ഓർക്കണം, ദൈവം തന്ന കഴിവുകൾ ബിസിനസ് ചെയ്യാനുള്ള നിന്റെ ആ എല്ലാത്തരം കഴിവുകൾ അലസമായിരുന്നുകൊണ്ട് നശിപ്പിക്കരുന്ന് ബൈബിള് പറയുന്നുണ്ട്. ആ കഴിവ് നിന്റെ ഭാഗത്തുനിന്ന് നീ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാഗ്യ തമ്പരാൻ നിനക്ക് വേണ്ടി ചെയ്യും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിജയം നൽകുന്ന കർത്താവ് നിനക്ക് സുനിശ്ചിതമായ വിജയം തരികയും ചെയ്യും. എങ്കിൽ പ്രിയമുള്ളവർ, നമ്മുടെ ബിസിനസ്സിനെയും എല്ലാം ദൈവപക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കൂടെ ആകാം. ദിവ്യകാരനാഥൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കും. മുട്ടുമിൽ നിന്നുകൊണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മന്ദയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ എന്ന് പാടാം പ്രിയമുള്ളവരെ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ദുഃഖത്തിന്റെ എല്ലാ അവസ്ഥകളും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ വീശി, കരങ്ങൾ വീശി പാടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഈ ചിലക്കും കെട്ടിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, വലിയ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഇപ്പോൾ തന്നെ നിന്റെയും നിന്റെ ബിസിനസ്സിനെയും നീയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിക്കുക. പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവത്തിന്റെ സാന്നിധ്യമല്ല, ദൈവത്തിന്റെ ശക്തി, ദൈവം തന്നെ ഇത് അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്നോടുകൂടെ ദൈവം തമ്പുരാൻ, എന്നോടുകൂടെ ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചോട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തിക മേഖലകളും ബിസിനസിന്റെ മേഖലകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാ പ്രിയമുള്ളവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കണ്ണു തുറന്ന് നോക്ക്. പ്രിയമുള്ള സഹോദര സഹോദരി,
നിന്റെ ബിസിനസിനെ തകർച്ച ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോടൊപ്പം ജീവിക്കുമ്പോൾ, ആ സാക്ഷ്യത്തിൽ കേട്ടുപോലെ ഈശോയ്ക്ക് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിന്റെ സാമ്പത്തിക മേഖല ദൈവം അനുഗ്രഹിക്കും. ഏതവസ്ഥയിലൂടെ കടന്നു പോകുവാണെങ്കിലും നീ ഓർക്കുക, പ്രിയമുള്ള സഹോദര സഹോദരി, നിന്നെ തമ്പുരാനാണ് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ അല്പകാലത്തേക്ക് തകർച്ച നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക, ഈ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ ദൈവം നിന്റെ ബിസിനസ്സിനെ ശക്തിപ്പെടുത്തും. ഓർക്കുക, ഫിലിപ്പി ലേഖനം 4:13 യോഗ്യതയാല് നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ ആ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഇപ്രകാരമാണ് വായിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ളവരെ, ഇടതു ഹൃദയത്തോ ചേർത്ത് വെച്ചോണ്ട് വലത് കൈ ഉയർത്തി പിടിച്ചോണ്ട് ഈ വചനം ഏറ്റുവലി പ്രാർത്ഥിച്ചോണ്ട് അതിലൂടെ അവകാശം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ, ഞാൻ യേശുവിന്റെ മകനാണ്, ഞാൻ യേശുവിന്റെ മകളാണ് എങ്കിൽ, മക്കളെങ്കിൽ അവകാശമാണ് തമ്പുരാൻ തരും. നമുക്ക് ഉറക്കെ ഏറ്റുവിൽ പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെന്ന രീതിയിൽ അവകാശപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ നിനക്ക് സാധിക്കുമെന്ന് നിന്റെ മക്കളായി ഞങ്ങൾ അവകാശപ്പെട്ട് പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളവർ ഈ നിമിഷം നമ്മുടെ ബിസിനസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ് ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുകളെയും നമ്മളിപ്പോൾ ബന്ധിച്ചു പ്രാർത്ഥിക്കാം. ഇത് രണ്ട് കരങ്ങളെത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ ശിശുത്തെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെയും അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ബിസിനസിന്റെ മേഖലയിൽ തകർച്ച തളർച്ച അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എനിക്ക് ലഭിച്ച പൗരോത്വാധികാരത്തെ ബിസിനസ് തകർക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളും സ്വാധീനങ്ങളും ഏതെങ്കിലും തരത്തില് ഈ മക്കളെ അലട്ടുന്നുണ്ടെങ്കിൽ തകർക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പി 4:13 വചനത്തെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തിയാല് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ബിസിനസിനെയും അനുബന്ധമെല്ലാം സമർപ്പിക്കുന്നു. കരുണയായിരിക്കട്ടെ, കരുണയായിരിക്കട്ടെ, കരുണയായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കരങ്ങൾ ഹൃദയത്തോ ചേർത്ത് വെക്കാം. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. ദൈവമായ കർത്താവ് നിന്നെയും നിന്റെ ബിസിനസ്സിനെയും അനുഗ്രഹിക്കാൻ പോകുന്നു. വീണ്ടും കണ്ണുകൾ തുറക്കാം. രണ്ട് കരങ്ങളും ഈശോയ്ക്ക് നെട്ടിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം അത് ഈശോ ഒന്നിനെ അനുഗ്രഹിക്കുന്ന നിമിഷമായി മാറ്റിക്കൊണ്ട് ആസ്വദിക്കട്ടെ. അഭിഷേക ജ്വാല.